അസലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എനിക്ക് സുഖമാണ് അൽഹംദുലില്ല. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഞാൻ വിശ്വസിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇത് നിങ്ങളേക്ക് എത്തുമ്പോഴേക്കും ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് പ്രോഗ്രാമിന് പോവാണ് കേട്ടോ. ഞാൻ കണ്ടോ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പോൾ എല്ലാവരും റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ ക്യാപ്പും സെറ്റ് ആക്കണം, എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ പോവാൻ വേണ്ടി മാറ്റി നിൽക്കാൻ കേട്ടോ. ചട്ടിപ്പറമ്പ് ക്രിസ്മസിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, അപ്പം അതിലേക്ക് പോവാന്ന് വിചാരിച്ചു. ഊട്ടി പോയി വന്നതിന് ശേഷമുള്ള സൗണ്ട് അടപ്പാണ് കേട്ടോ. ഇതുവരെയും വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ പ്രോഗ്രാമിന് പോയിട്ട് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ടൂറ് പോയ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഫൗസി താത്താൻ അന്വേഷിച്ചിരുന്നു. ഫൗസി താത്ത പോരാറില്ലേ, ഫൗസി താത്ത പോന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഫൗസി താത്ത എബിലിറ്റിയിലായതുകൊണ്ടൊക്കെ ചില പ്രോഗ്രാംസിനൊന്നും ഫൗസി താത്ത കൂടാറില്ല. അപ്പോൾ ഇതാ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. മിക്കവാറും പരിപാടിക്കും ഫൗസി താത്ത ഇവിടെ ഉണ്ടാവാറില്ല. ഇന്ന് വീട്ടിലുണ്ടായപ്പോൾ ഇതാ ഞങ്ങൾ ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ച്, അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുമിച്ചാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാളും ചുവപ്പ് ഡ്രസ്സൊക്കെ ഇട്ട്, ഞങ്ങൾ രണ്ടാളും മാത്രമല്ല കേട്ടോ, ഏകദേശം എല്ലാവരും ചുവപ്പും വെള്ളയൊക്കെ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുവപ്പ് ഡ്രസ്സ് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡ്രസ് കോഡ് എന്നുള്ളൊരു നിബന്ധന ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളടുത്ത് ഉണ്ടെങ്കിൽ ഇടാം, ഏറ്റവും ബെറ്റർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം എല്ലാവരും ഇട്ടിരുന്നു. നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ, എല്ലാവരെയും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറേ പേർക്ക് കമൻറ്റ് ചെയ്യാൻ നല്ല മടിയുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. മഷാല്ലാ, ഇത് ഞങ്ങളുടെ നല്ലൊരു ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. റെഡിയല്ലേ? എന്താണ് ഇന്നത്തെ പരിപാടി? നിങ്ങളെന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇന്നത്തെ പരിപാടി. യാതൊരു മുൻകൂട്ടി യാതൊരു പ്ലാനിങ്ങും ഇല്ല. നമ്മളെങ്കിലും കൂടുന്നു, നമ്മൾ അടിച്ചു പൊളിക്കണോ, നമ്മൾ പിരിയണോ, കുറച്ച് സെൽഫി എടുക്കണോ, കുറച്ച് റീൽ എടുക്കണോ, കുറച്ച് അതിന്റെ മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് നല്ല കഴിവുള്ള വ്യക്തികള് നമുക്കറിയാം. ഒരുപാട് കാലം മുമ്പൊക്കെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാല് ഒരു ഭിന്നശേഷിക്കാരാണ് അല്ലേ, ഓരോ എന്താണ് ഓരോ ഉള്ളികൾ തീപൂർണ്ണ ആളുകളാണ് അല്ലെ. ആ ഒരു മെന്റാലിറ്റി എന്ന ആളുകൾക്ക് ഇന്ന് ഇവിടുത്തെ ഭിന്നശേഷിക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെന്ന് പറയുന്ന ചങ്കൂറ്റിന്റെ ആളുകളാണ്. ചോദിക്കാൻ പറയാൻ നമുക്ക് സംഘടനകളുണ്ട്, നമുക്ക് ആൾബലമുണ്ട്, നമുക്ക് നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. എന്തിനും അല്ലെ, എന്തിനും നിങ്ങൾക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം റിയാസ് കൽപ്പകഞ്ചേരി, പിന്നെ അതുപോലെ സെലീന സുർമി, പിന്നെ സെജിന, അങ്ങനെ ഒരുപാട് ആളുകൾ, ജസ്റ്റി ആണെങ്കിലും ഫോഴ്സി ആണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടിയിട്ടുണ്ട്. പ്രതീജ കോട്ടക്കൽ, ഇതൊക്കെ ഒരു സംഭവമാണ് അല്ലേ. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റയും കട്ടായിട്ട് നിൽക്കണം. പഴയ പോലെ ആരെയും പിന്നെ കാലിനടിയിൽ നിൽക്കാനോ ഓച്ചാണിച്ച് നിൽക്കാനോ നമ്മൾക്ക് തയ്യാറല്ലാണോ? നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നമ്മളൊരു സമ്മതിക്കൂല. മനസ്സുകൊണ്ട് നല്ല കഴിവുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ പല ആളുകളും നമ്മളെക്കാളും കഴിവുള്ള ആളുകളാണ് അല്ലേ. റിയാസ് ഖാനൊക്കെ പല പരിപാടികളും പ്രോഗ്രാമുകളും ഞാൻ കാണുന്നുണ്ട്. കുപ്പിച്ചെല്ലിലൊക്കെ മേലെ കൂടെ നടക്കുന്ന പരിപാടിയാണ്. ഞാൻ ഒരു ചോദിച്ചു അല്ലേ, എങ്ങനെ ഇതൊക്കെ സംഭവിക്കണില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന എന്താ വെച്ചാൽ, നിങ്ങൾ ആരെയും പേടിച്ചിട്ടോ ആരുടെ മുന്നിൽ ഓച്ചാനിച്ച് നൽകേണ്ട ഒരു ഒട്ടുമുട്ടും
കൈ ബാക്കോട്ട് ഇങ്ങനെ വെക്കുക, കൈ ബാക്കോട്ട് കിട്ടുക, ഒരു കൈ ബാക്കോട്ട് പിടിക്കുക, ഒരു കാരണവശാലും ബലൂണിന് ലിഫ്റ്റ് കാണാൻ പാടില്ല. പിന്നെ ഇതാ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആഘോഷം എന്നതിലുപരി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കൂടുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളെ സന്തോഷം, അതുപോലെ ഫ്രണ്ട്സും വളണ്ടിയേഴ്സ് ഇക്കമാർ ഇത്തമാരെയൊക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക തരം ഹാപ്പിനെസ് ആണ് കേട്ടോ. അതാണ് ഞങ്ങൾ എവിടെ പ്രോഗ്രാം ഉണ്ടായാലും പോകുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതോടൊപ്പം ഒരു ഹാപ്പി ക്രിസ്മസ് കൂടെ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നതാണ് കേട്ടോ. അതിന്റെ തള്ള് നെക്സ്റ്റ് മഷാല്ല അടിപൊളി ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ മാരേജ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നലത്തെ പ്രോഗ്രാം. അടിപൊളിയായിരുന്നു, പ്രതീക്ഷയിലേറെ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. വൈകുന്നേരമായി പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറേ ഫോട്ടോസും കുറേ റീൽസും അതൊക്കെ പിന്നെ എവിടെ ചെന്നാലും പതിവുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ കൂടുതൽ വൈകാതെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.